mommy is proud kissing. നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബാബു ആന്റണി. ഷിൻഡോ മർഡർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മുൻ ആഭ്യന്തരമന്ത്രിയുടെ മകനും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ ഷിൻഡോയുടെ കൊലപാതകത്തിന്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. സാമുൽ ജേക്കബ് മെക്കാർട്ടി ഐ പി എസിനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരിക്കുന്നത്. എന്നാ സാറേ, മീൻ വേണോ? Your good name? Inspector Singham Sugunan, sir. Hello, Singham. Ah. Where are you going to go? Sir, they're all in August. I'm going to go to the day. I'm going to go to the Pemmak. Yes, sir. I'm going to go to the Pemmak. Your name is George Jouti, isn't it? No, sir. Your name is Thangapan, sir. മരിച്ചവന്റെ റൂംമേറ്റ്സ് ഒക്കെ എവിടെയാണ്? അവരൊക്കെ വെക്കേഷൻ ആയിട്ട് നാട്ടിൽ പോയിരിക്കുന്നു. ആന്റണി, സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ. സാർ, പാസ്വേഡ് ചോദിക്കുന്നു. സിംഗം, എത്രയും പെട്ടെന്ന് ഒരു ഐടി എക്സ്പെർട്ടിനെ വിളിക്ക്. സൈബർ സെല്ലിൽ ഇരിക്കുന്ന സണ്ണി സാറിനെ വിളിച്ചാൽ മതി. ഹി ഈസ് ഗുഡ് ഇൻ ഇറ്റ്. ആന്റണി, PPY. ഇതെല്ലാം ഈ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യൂ. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് ഉടനെ വീട്ടിൽ പോകണമെന്ന് എനിക്കറിയാം. ആ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് വല്ല ദുരൂഹ മെസ്സേജുകൾ ഉണ്ടോ നോക്ക്. സാർ, അവസാനമായിട്ടൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ടിട്ട് മലയാളിയല്ലെന്ന് തോന്നുന്നു. ഓ, അതിപ്പോ ആർക്കാരുടെ പ്രൊഫൈൽ പിക്ചർ ഇടാൻ പാടില്ലാത്തത്? തന്റെ പ്രൊഫൈൽ പിക്ചർ ആരുടെയാ? ആ പെണ്ണിന്റെ ഫുൾ ഡീറ്റെയിൽസും അവളും 24 മണിക്കൂറിനുള്ളിൽ എന്റെ ടേബിളിന് മുകളിലെത്തണം. ഓക്കെ സർ. വിവിയൻ സൈബോൾ ഇന്ന് വൈകിട്ട് എന്തായാലും ഉൾക്ക് ഓർക്കസ്ട്രോ. സർ, കഴിഞ്ഞു സർ. ഏ, ആ ആ, ഓക്കെ, വാ പോവാ. വെക്കേഷനായിട്ട് എന്തുകൊണ്ട് ഷിൻഡോ മാത്രം വീട്ടിൽ പോയില്ല?
സാർ. അത് വെള്ളിയാഴ്ച മിനിമമുള്ള ചാൻ റിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്കുള്ള ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷിൻഡോയ്ക്ക് പ്രണയം വലുതുണ്ടായിരുന്നു ഒരു വിവിയൻ സേബോൾ എന്നൊരാളുമായിട്ട്. ഇല്ല സാർ, ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല സാർ. അവന് ക്ലാസ്സിൽ പഠിച്ച ജെന്നിഫർ ആയ ഒരു ക്രഷ് ഉള്ളതായിട്ട് അറിയാം. അവന് ശത്രുക്കൾ വലുതുണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിച്ച സന്ദീപുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു ഉടപ്പുണ്ടായിരുന്നു. ഗ്രാഫിക്സിന്റെ പീരീഡിൽ സന്ദീപ് ഷിൻഡോയുടെ പെൻസിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിരീഡ് കഴിഞ്ഞ് അത് തിരികെ കൊടുത്തപ്പോ ആ പെൻസിലിന്റെ മോനെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിൻഡോയ്ക്ക് അത് വല്ലാത്ത വിഷമായി. അന്ന് റൂമിൽ വന്നതിന് ശേഷം അവൻ ഞങ്ങളോടൊന്നും മിണ്ടിയില്ല. അവൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഹേ, നിങ്ങൾക്ക് എന്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ ഇന്ന് ഒരുപാട് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ദിവസമാണ്. ഇവനെന്താ തെലുങ്ക് ഡബ് വിടം പോലെ സംസാരിക്കുന്നത്? അവൻ മരിച്ചോയില്ല സാറേ, പിന്നെ അവനെങ്ങനെ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യണം? ഓക്കേ, നിങ്ങൾക്ക് പോവാം. പക്ഷേ ഈ കേസ് കഴിയുന്നതുവരെ ഈ ലോക്കാലിറ്റി വിട്ട് എങ്ങോട്ടും പോരുത്. അയ്യോ സാർ, അത് പറ്റില്ല. ഈ ആഴ്ച ഞങ്ങൾക്ക് കോളേജ് ടൂറുണ്ട്. ഗോവയ്ക്ക് പോവാതെ പറ്റത്തില്ല. ആ, നിങ്ങൾ സാധനം മേടിച്ച് ലിജോന്റെ വീട്ടിലേക്ക് വെക്കോ. ഇന്ന് അവൻ്റെ വീട്ടിൽ വേറെ ആരില്ല, അവൻ മാത്രമേ ഉള്ളൂ. അവനെ ബജ്ജി മേടിക്കുന്ന കാര്യം മറക്കരുത്. ആ മുട്ട ബജ്ജി മുളക് ബജ്ജി മേടിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ ജ്യോതിഷല്ലേ? അതെ, നിങ്ങാരാണ്? I am Samuel Jacob McCarthy, IPS. ID card ഉണ്ട് ബ്രോ. ID card ഉണ്ടെങ്കിലേ നീ വിശ്വസിക്കുള്ളൂ. അല്ലടാ, സോറി ബ്രോ. അല്ല സാറേ, ഇങ്ങനെ പറ്റിക്കണ കുറേ പേര് അറിഞ്ഞിട്ടുണ്ട്. അവസാനം അറിയ ഫ്രോഡ് ആണെന്ന്. അവരമ്മല് പ്രശ്നം ഉണ്ടായിരുന്നുള്ള സത്യമാണ് സാറേ. പക്ഷെ അതിന്റെ പേരിൽ സന്ദീപ് അവനെ കൊല്ലുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കുത്തബ് മീനാറിന്റെ ഉയരം എത്രയാണെന്നറിയാമോ? 155 അടി സാറേ. അല്ല, ഷിൻഡോയും കുത്തബ് മിനാറും തമ്മിൽ സാർ? ഈയിടെയായിട്ട് ഷിൻഡോയും ജെന്നിഫർ തമ്മിൽ അത്ര രസത്തിലൊന്നല്ലായിരുന്നു സാറേ. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഓക്കേ, ആന്റണി, ആ ചോദ്യം ചെയ്യുന്ന മുറി നാളെ ഒരു 10 മിനിറ്റ് നേരത്തെ കിട്ടിയിരിക്കണം. എന്നും ഈ മരത്തിന്റെ അടിയിൽ വെച്ചെന്നെ ചോദ്യം ചെയ്യണമെന്ന് വെച്ചാ? ഷിൻഡോയുമായി ഈ അടുത്ത കാലത്ത് അത്ര രസത്തിലായിരുന്നില്ല അല്ലേ? ഇല്ല സാർ, ഞാനും അവനും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പ്രണയമൊന്നും ആയിരുന്നില്ല ഞാനും അവനും തമ്മിൽ. ഞാനും ഷിൻഡോയും അജിഷ് ഷെരീഫും ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ തീവ്രത കാണിക്കാൻ പാട്ടുപാടി നടന്നു എനിക്കറിയണ്ട. ഷിൻഡോയുമായി അവസാന കാലത്ത് എന്തായിരുന്നു പ്രശ്നം? അത് പറ. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. ഫേസ്ബുക്കിൽ അവൻ എപ്പോഴും കാൻഡി ക്രഷ് റിക്വസ്റ്റ് അയക്കുമായിരുന്നു. എത്ര അയക്കരുതെന്ന് പറഞ്ഞാലോ പിന്നെയും പിന്നെ അയക്കുമായിരുന്നു. പിന്നെ അവൻ പല മോശം പേജുകളിലും ഫോട്ടോകളിലും ഒക്കെ ലൈക്ക് ചെയ്യുമായിരുന്നു. അതൊക്കെ എന്റെ ഹോം പേജിൽ വന്ന് കിടക്കുമായിരുന്നു. ഇതിന്റെയൊക്കെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ ഉടക്കിയിരുന്നത്. എത്ര വഴക്കുണ്ടായിരുന്നാലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുമായിരുന്നു. മരിക്കുന്നതിന് തലേദിവസം മുമ്പ് അവനോട് വഴക്കുണ്ടാക്കിയതിനും ചൂടായതിനും ഒക്കെ ഞാൻ സോറി മെസ്സേജ് അയച്ചിരുന്നു. റിപ്ലൈ ചെയ്യാതിരുന്നപ്പോ എനിക്ക് അറിയില്ലായിരുന്നു. അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ജീവിതത്തിൽ ഇതുപോലുള്ള വേർപാടുകൾ ഉണ്ടാവും. അതിനെ അതിജീവിക്കാനുള്ള ശക്തി തന്നാണ് മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പച്ചേരി, ഈ കേസ് കഴിയുന്നവരെ ഈ ലൊക്കാലിറ്റി വിട്ട് എങ്ങും പോരുത്. എപ്പോ വിളിച്ചാലും വരണം. അയ്യോ സാർ, അടുത്ത ആഴ്ച കോളേജിൽ നിന്ന് ഗോവയിലോട്ട് ടൂറുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു ടൂര് ടൂര് ടൂറ്. ഇതിപ്പോ കേസ് കളിക്കുന്ന എന്റെ ആവശ്യം തോന്നുമല്ലോ. എന്റെ ഭാര്യ വേളാങ്കണ്ണിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുമല്ല ഇതുവരെ പോകാൻ പറ്റില്ല, അറിയൂ. ടൂറ് ഡിങ്കൻ നമ്പോലൻ വൈദ്യർ, ഇവർ മൂന്ന് പേരുമാണ് ഹീറോസ്. മൂന്ന് പേരും തോറ്റുപോയവരാണ്. യു സീ ദ ഹാർമണി ഓഫ് ദ വയലിൻ. യയാ, ഐ നോ. അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും ഞാൻ. അതിന് ഡിങ്കൻ എപ്പോഴാ തോറ്റുപോയെ? ട്രെയിലർ മങ്ങിയാക്കാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയണം. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാ മതി.
ടൂർ പോണത്ര ടൂർ. ബാക്കിയുള്ള വേളാങ്കണ്ണി പോകാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ തലക്കടിയും വെള്ളിയാഴ്ച വിളിച്ചു. ഹലോ, ആ നിനക്കൊരു ഷിൻഡോയെ അറിയോ? സി എം എസിൽ പഠിച്ചത്. ഉള്ള കാര്യം പറഞ്ഞു. അവസാനം കേസ് അന്വേഷിച്ച് പിടിച്ചു വരുമ്പോൾ നിന്റെ അടുത്ത് എത്താനുള്ള ഇടേണ്ട വരുത്. ആരായിരുന്നു സാർ? എന്റെ ഭാര്യ. അവസാനം ഇതുപോലുള്ള അന്വേഷണമൊക്കെ എത്തിച്ചേരുന്നത് സ്വന്തം ഭാര്യയിലോ സ്വന്തക്കാരിലോ അല്ലെങ്കിൽ കൂടെയുള്ള ഉദ്യോഗസ്ഥരിലോ ഒക്കെ ആയിരിക്കുമല്ലോ. പ്രമാദമായ ഷിൻഡോ മർഡർ കേസിന്റെ അന്വേഷണം ഇന്നിവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഏത് കേസിലും കുറ്റം ചെയ്ത ആളറിയാതെ ഒരബദ്ധ അയാൾ ചെയ്യും. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു തെളിവ്. ഇനി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ കൊല നടന്ന ദിവസം ഷിൻഡോയുടെ മുറിയിൽ നിന്ന് കിട്ടിയ സിമ്മില്ലാത്ത മൊബൈലിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയണം. ഈ കൂട്ടത്തിൽ ഒരാളാണ് അതിന്റെ ഉടമസ്ഥൻ. സ്വമേധയാ മുന്നോട്ട് വരുമെന്ന് വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ മറ്റാർക്കെങ്കിലും ഇത് ഇന്നയാളുടെയാണെന്ന് കാണിച്ചു തരാൻ കഴിയുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളെയെല്ലാം ഈ പരേഡിന് ഹാജരാക്കിയത്. ഇതിന്റെ ഉടമ മീൻ കച്ചവടം ചെയ്യുന്ന ഒരു ഫ്രോഡാവാം. ഷിൻഡോയുടെ മുനയൊടിച്ച പനിയായതുകൊണ്ട് ഇന്നിവിടെ ഹാജരാവാത്ത സന്ദീപ്. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനായി പ്രണയം നടിച്ച് വഞ്ചിച്ച കാമുകിയാവാം. പക്ഷേ ഇവരൊന്നുമല്ല പ്രതി. നീയാണ് ഷിൻഡോയെ കൊന്നത്. ഞാനോ? ഞാനെന്തിനു സാർ? അന്ന് കുത്തബ് മിനാറിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചപ്പോ അറിയാമായിരുന്നിട്ട് നീ തെറ്റായ ഉത്തരം പറഞ്ഞു. നിങ്ങൾ എന്താണ് ഈ പറയണത്? നമുക്ക് ടെക്കിനാണ് പഠിക്കുന്നത്, പി എസ് സി കോച്ചിങ്ങിന് ഒന്നല്ല. നോ, അന്ന് നീ തെറ്റായ ഉത്തരം പറഞ്ഞപ്പോ മുതൽ നിന്റെ പുറകെയായിരുന്നു ഞങ്ങൾ. അതിന് നീ കറക്റ്റായ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറിയനെ. പ്രതിക്ക് കുറ്റം സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ തെളിയിക്കാം. ഗിവ് മീ യുവർ മൊബൈൽ. ഷിൻഡോയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഈ മൊബൈലിൽ നിന്റെ സിമ്മിട്ട് വിളിക്കാം. അപ്പൊ അറിയാലോ ആരാണ് യഥാർത്ഥ പ്രതിയെന്ന്. ഷെരീഫ്, ഹൂസ് നമ്പർ ഇസ് ദിസ്? എന്റെ സിമ്മിട്ട് വിളിച്ച് എന്റെ പേരിലെ കാണിക്കുള്ളൂ സാറേ. അറസ്റ്റ് ദിസ് പോലീസ് ഐതീരിയ ബ്രാവീരിയ പോലീസ് സാഡിൽ ഡോ ലോജി സെപ്സ്. സാറല്ലേ, ഞാൻ ഷെരീഫാ. കൊല്ലണ്ടായിരുന്നു.
പയ്യനല്ലേ വെളുത്ത് മെലിഞ്ഞിട്ട്. ആര്? ഷിൻഡോയോ? അവൻ കൊച്ചു പയ്യനല്ലേ സാർ. നിനക്ക് തേങ്ങ ഉള്ളാണോ കരിക്കും ഉള്ളാണോ ഇഷ്ടം? വെള്ളിയാഴ്ച ഷിൻഡോ മാത്രമേ റൂമിലുണ്ടാവൂ, ഞങ്ങളാരും കാണില്ല. സാറിന് വേണമെങ്കിൽ. സമൂഹത്തിന്റെ ഉന്നത പദവികളിൽ പല രൂപത്തിലും വേഷത്തിലും മെക്കാർട്ടിമാർ ഒളിച്ചിരിപ്പുണ്ട്. നാളെ നിങ്ങളുടെ മക്കളാകാം അടുത്ത ഇര. സാമൂഹിക പ്രതിബദ്ധതയോടെ ഷിൻഡോ മെമ്മോറിയൽ പ്രൊഡക്ഷൻ.